ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചീസ്. ഇന്നത്തെ റെസിപ്പി ഒരു പച്ചടിയാണ്. പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ പഴമാണ് എടുത്തിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന പഴം പച്ചടി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. പച്ചടി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെയുള്ള ഒരു ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഏത്തപ്പഴം നമുക്ക് എന്തുമാത്രം പച്ചടി തയ്യാറാക്കണോ അതിനനുസരിച്ചുള്ള പഴം എടുക്കുക. ഞാനിവിടെ വളരെ കുറച്ച് അളവിലാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഒരു പഴം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. പഴം ഞാൻ ഈ രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് പച്ചമുളക് എടുത്തിരുന്നത്, അത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് വേകുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. പഴം വേവിച്ചെടുക്കാനായിട്ട് ഞാൻ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിനാവശ്യമായ ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ. അരപ്പ് തയ്യാറാക്കിയെടുക്കാൻ ഞാനിവിടെ ഒരു അരക്കപ്പ് നിറയെ തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒരു പച്ചമുളക്, ഒരൽപ്പം ജീരകം, അര ടീസ്പൂൺ കടുക്, ഒരൽപ്പം കറിവേപ്പില. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇതിനകത്ത് ഞാൻ മഞ്ഞപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. വെള്ള കളറിലുള്ള പച്ചടിയാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് മഞ്ഞപ്പൊടി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് മഞ്ഞപ്പൊടി ചേർത്തിട്ട് തയ്യാറാക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ മഞ്ഞപ്പൊടി ചേർത്തിട്ട് തയ്യാറാക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. പഴം ഇവിടെ നന്നായിട്ട് പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, കണ്ടോ? നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നോക്കി ഇതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ അരപ്പിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ മിക്സിയുടെ ജാറൊക്കെ കഴുകിയ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നല്ലതുപോലെ ഒന്ന് തിളച്ച് ഈ അരപ്പും ഈ പഴവുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോഴത്തേനും സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് തൈര് ചേർത്ത് കൊടുക്കാം. ഈ പഴം നന്നായിട്ട് ഉടച്ചിട്ട് ചെയ്തെടുക്കണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ പഴം ഉടയ്ക്കാറില്ല. ഇതേപോലെ കഷ്ണം കഷ്ണമായിട്ട് കിടക്കുന്ന രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നിങ്ങൾക്കത് ഉടയ്ക്കുന്നതാണ് താല്പര്യമെങ്കിൽ ഉടച്ചെടുക്കുക കേട്ടോ. അരപ്പിൻ്റെ പച്ചച്ചുവൊക്കെ മാറി അതവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പഴവും തൈരും കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. രണ്ടാ ഈ ഒരു പരുവത്തിൽ വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് വറുത്തിട്ട് കൊടുക്കാം. കടുക് വറുക്കുന്നതിനാവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്പം കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേനും ഒറ്റൻ്റെ മുളകും കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടുക് വറുത്ത് നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പഴം പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.